നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രാജഭരണകാലം ജനാധിപത്യത്തിലേക്കുള്ള മാറ്റം പത്മനാഭസ്വാമി ക്ഷേത്രം മോദി സർക്കാർ തുടങ്ങിയ വിവിധ വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കിയും വെളിപ്പെടുത്തലുകൾ നടത്തിയും തിരുവിതാംകൂർ രാജകുടുംബാംഗം അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായ് രംഗത്ത് വരികയാണ് ഇപ്പോൾ ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് നൽകിയ അഭിമുഖത്തിലാണ് വ്യത്യസ്ത വിഷയങ്ങളെക്കുറിച്ച് ഗൗരി ലക്ഷ്മിബായ് തുറന്നു സംസാരിച്ചത് മതമെന്ന് പറയുന്നത് വളരെ ചൂടേറിയ ചർച്ചാ വിഷയമായതിനാൽ അതിൽ തൊടാൻ എല്ലാവർക്കും ഒരുപോലെ പേടിയാണ് ഇപ്പോൾ ആ വിഷയത്തിൽ തനിക്കുണ്ടായ ഒരു അനുഭവം തുറന്നു പറഞ്ഞുകൊണ്ടാണ് ഗൗരി ലക്ഷ്മിബായ് രംഗത്ത് വരുന്നത് തന്നെ ക്രിസ്തുമതത്തിലേക്ക് മതപരിവർത്തനം നടത്താനായി ശ്രമം നടന്നിട്ടുണ്ടെന്നാണ് അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായിയുടെ വെളിപ്പെടുത്തൽ എൻ്റെ പ്രൊഫസറായിരുന്ന ഒരു മിഷണറി പ്രവർത്തക ഇത്തരത്തിൽ സമീപിച്ചിരുന്നു അവർ ബൈബിൾ അയച്ചു തരുമായിരുന്നു ആ സമയത്ത് അവരുമായി ഞാൻ വളരെ അടുപ്പത്തിലുമായിരുന്നു പക്ഷെ അവസാനം എനിക്ക് വളരെ കർക്കശമായി തന്നെ നിലപാട് പറയേണ്ടി വന്നിട്ടുണ്ടെന്ന് ഗൗരി ലക്ഷ്മിബായ് പറഞ്ഞു മിഷണറിമാർ വിദ്യാഭ്യാസത്തിനും ആരോഗ്യ രംഗത്തെ വികസനത്തിനും മുൻഗണന നൽകിയിരുന്നെങ്കിലും യഥാർത്ഥ ലക്ഷ്യം മതപരിവർത്തനമായിരുന്നു എന്നതിൽ സംശയമില്ലെന്നും അവർ വ്യക്തമാക്കി കല്യാണം കഴിഞ്ഞ് ഒരു കുട്ടിയായ സമയത്താണ് അവർ ശക്തമായ ഒരു നീക്കം നടത്തിയത് ഞാനൊരു പുസ്തകം എഴുതിയ സമയത്തായിരുന്നു അത് ശ്രീ പത്മനാഭസ്വാമി ടെമ്പിൾ എന്ന പേരിൽ എൻ്റെ മൂന്നാമത്തെ പുസ്തകമാണ് ആ പുസ്തകം വായിച്ച ശേഷമായിരുന്നു അവരുടെ നീക്കം എനിക്ക് വലിയ ആദരവ് തോന്നിയ ആളായിരുന്നു എന്നോട് വലിയ സ്നേഹമായിരുന്നു എന്നാൽ ഈ വിഷയത്തിൽ ഒടുവിൽ ശക്തമായി പ്രതികരിക്കേണ്ടി വന്നു എനിക്ക് പറ്റില്ലെന്ന് തീർത്ത് പറയേണ്ടി വന്നെന്നും അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായ് പറഞ്ഞു പുരോഗമന സംസ്ഥാനങ്ങളിൽ ഒന്നായി കേരളം മാറിയതിൽ തിരുവിതാംകൂർ രാജകുടുംബത്തിൻ്റെയും മിഷണറിമാരുടെയും കമ്മ്യൂണിസ്റ്റ് സർക്കാരിൻ്റെയും പങ്കിനെക്കുറിച്ചുള്ള ചോദ്യത്തിനായിരുന്നു മറുപടി തിരുവിതാംകൂർ രാജകുടുംബത്തിൻ്റെ പശ്ചാത്തലത്തിൽ മനു എസ് പിള്ള രചിച്ച ദി ഐവറി ത്രോൺ എന്ന പുസ്തകത്തിലുള്ളതൊന്നും പൂർണ്ണമായും ശരിയല്ലെന്നും അവർ പറഞ്ഞു പുസ്തകം വായിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഏതാനും ചില പേജുകൾ മാത്രമേ വായിച്ചിട്ടുള്ളൂ എന്നായിരുന്നു മറുപടി മനു എസ് പിള്ളയുടെ പുസ്തകം വ്യാജമാണെന്ന് പറയുന്നില്ല പക്ഷേ പുസ്തകത്തിലുള്ളവ പൂർണ്ണമായും ശരിയല്ലെന്നും ലക്ഷ്മിബായ് തുറന്നു പറഞ്ഞു പുസ്തകം വസ്തുതാപരമായി ശരിയല്ലെങ്കിൽ നിയമപരമായി നേരിടാമായിരുന്നില്ലേ എന്ന ചോദ്യത്തിന് എന്തിനാണ് ആ പുസ്തകത്തിന് വെറുതെ ഇത്ര പ്രചാരം നൽകുന്നതെന്നായിരുന്നു മറുപടി അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കാൻ താല്പര്യമില്ലായിരുന്നുവെന്നും അവർ വ്യക്തമാക്കി ഹിസ്റ്ററി ലിബറേറ്റഡ് ദി ശ്രീ ചിത്തിര സാക്ക എന്ന തൻ്റെ രചന ഒരു പരിധിവരെ ആ പുസ്തകത്തിനുള്ള മറുപടിയാണ് മനു എസ് പിള്ളയുടെ പുസ്തകമാണ് ശരിയെന്ന് വിശ്വസിക്കുന്നവർ അത് വിശ്വസിക്കട്ടെ അതിൽ പ്രശ്നങ്ങളൊന്നുമില്ല രാജകുടുംബാംഗം പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാലത്ത് ലോകത്ത് ഇന്ത്യയുടെ പ്രാധാന്യം ഉയർന്നെന്നും ഗൗരി ലക്ഷ്മിബായ് വ്യക്തമാക്കി അന്താരാഷ്ട്ര വേദികളിൽ മോദിക്ക് ലഭിക്കുന്ന സ്വീകാര്യത വളരെ വലുതാണെന്നും അതിലൂടെ ഇന്ത്യയുടെ പ്രശസ്തി വളരുകയുള്ളൂ എന്നും അവർ പറഞ്ഞു കേരളത്തിനകത്തും പുറത്തും രാജകുടുംബത്തിന് ലഭിക്കുന്ന സ്വീകാര്യതയിൽ സന്തോഷമുണ്ടെന്നും അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായ് പറഞ്ഞു വിലപിടിപ്പുള്ള സാധനങ്ങൾ മോഷ്ടിച്ചെന്ന ആരോപണങ്ങൾ ഉണ്ടാകുമോ എന്ന് ഭയന്ന് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിലവറ ഇതുവരെ സന്ദർശിച്ചിട്ടില്ലെന്നും അവർ വ്യക്തമാക്കി ഏതായാലും അവരുടെ തുറന്നു പറച്ചിൽ ഇപ്പോൾ വലിയ രീതിയിൽ തന്നെ പുറത്ത് ചർച്ചാ വിഷയമായിരിക്കുകയാണ്